മറ്റൊരു വാർത്തയിലേക്ക്. PF ലഭിക്കാതെ തൃശൂർ സ്വദേശി ജീവനൊടുക്കിയ സംഭവത്തിൽ കൊച്ചിയിലെ PF ഓഫീസിലേക്കുള്ള പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഏത് സംഘടനയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്? എന്താണ് അവരുടെ ഒരു പ്രതിഷേധത്തിന്റെ അവസ്ഥ? അലിബിഷ്, ഓൾ ഇന്ത്യ EPF മെമ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് ഫോറം ആണ് ഇപ്പോൾ ഇവിടെ PF ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ ആവശ്യം ഈ ശിവരാമൻ, പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള ശിവരാമൻ ഇവിടെ വെച്ച് ആത്മഹത്യ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ PF ലഭിക്കാത്തതേ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ഈ ശിവരാമന് നൽകാനുണ്ടായിരുന്ന 80,000 രൂപ PF അതുപോലെ തന്നെ പെൻഷനും അതിന്റെ പലിശ അടക്കം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ രണ്ട് ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒപ്പുശേഖരണവും അതിന്റെ നിവേദനം അടക്കമുള്ള കാര്യങ്ങൾ ഇവർ സമർപ്പിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധം നടന്നത് ആരംഭിച്ചത്. ഇവിടെ PF ഓഫീസിന്, കൊച്ചിയിലെ PF ഓഫീസിന് മുന്നിൽ ആണ് ഇപ്പോൾ ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഓക്കെ, ഈ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവർ ഈ ഇവരുടെ ആദ്യ പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷം അവർ പ്രതികരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലബീഷ്, അശ്വതി, വലിയ പ്രതിഷേധമാണ് ഓരോ ദിവസവും ഈ PF ഓഫീസിന് മുന്നിൽ അരങ്ങേറുന്നത്. ഇപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം പ്രധാനമായിട്ടും എന്താണ്? അവരുടെ സംഘടനാ പ്രതിനിധികൾ ആരും പ്രതികരിക്കാൻ തയ്യാറല്ലേ? പ്രതികരിക്കാൻ തയ്യാറാണ്, പക്ഷെ നിലവിൽ അവർ മുദ്രാവാക്യ വിളികളും മറ്റു കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഇതിനുശേഷം അവർ ഇത് ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഫോറത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹം ഇവിടെ ഭാരവാഹികൾ ഈ സമരത്തിന്റെ പ്രധാനമായ ആവശ്യം ഇതുപോലുള്ള സംഭവങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കണം EPFO. ഒന്ന്, രണ്ട്, ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ EPFOന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരം, സാധാരണ രീതിയിൽ ആന ചവിട്ടിക്കൊന്നിട്ട് പോലും സർക്കാർ അതിനകത്ത് ഇടപെടുന്നു, ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ EPFOന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. ഇത് രണ്ടും ഞങ്ങളുടെ മുഖ്യ കുറ്റക്കാരായിട്ടുള്ളവരെ ശിക്ഷിക്കാൻ സർക്കാരോ EPFO അതിന് മുൻകൈ എടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പരാതികളും മറ്റു കാര്യങ്ങളും സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഞങ്ങൾ അത് കൂടാതെ പരാതികൾ വേറെയും കൊടുക്കുന്നുണ്ട്. ഒപ്പുശേഖരണം കലൂർ PF ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ മാർച്ചിന്റെ പ്രധാനമായ ഉദ്ദേശലക്ഷ്യം. കാരണം ശിവരാമൻ വർഷങ്ങളോളം ഈ ഓഫീസിൽ കയറിയിറങ്ങിയിട്ട് അദ്ദേഹത്തെ ഒന്ന് ഗവനിക്കാനോ അദ്ദേഹത്തിൻ്റെ ആവലാതികൾ പരിഹരിക്കാനോ EPF ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമവും ഉണ്ടായില്ല. നിരാശനായി, നീതി അവഗണിക്കപ്പെട്ട ആ ഒരു നിരന്തരമായ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ശിവരാമന് ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദികളാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ധാർഷ്ട്യം ഉണ്ടായത് ഇതിൻ്റെ മേലാളന്മാരുടെ പ്രവർത്തന ശൈലി കൊണ്ടുകൂടിയാണ്. കാരണം കോടിക്കണക്കിന് രൂപ PF ട്രസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും തൊഴിലാളികളുടെ വിഹിതവും മാനേജ്മെൻറ്റിൻ്റെ വിഹിതവും ഈ PF ട്രസ്റ്റിൽ അടച്ചിട്ട് റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇവരുടെയൊക്കെ ഭിക്ഷാപാത്രവുമായി ഇവരുടെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേടാണ് PFലെ പെൻഷൻകാർക്ക് ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ ഇതിന് പ്രധാന കാരണമാണ്. PF ട്രസ്റ്റിലെ ഡയറക്ടർമാരുടെ കാരണങ്ങൾ ഇതിനുണ്ട്. PF ട്രസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും തൊഴിലാളി പ്രതിനിധികളുമുള്ള ഒരു ബോഡിയാണ് PF ട്രസ്റ്റ്. പക്ഷേ അവിടെ PF ട്രസ്റ്റിലെ പല തൊഴിലാളി നേതാക്കളും തൊഴിലാളികളെ പിഴിഞ്ഞുകൊണ്ട്
മാനേജ്മെന്റിനും സർക്കാരിന്റെയും നയങ്ങളെ അനുകൂലിക്കുന്ന സാഹചര്യം പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പൊ ഈ വിഷയത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിയമപരമായി മുന്നോട്ട് പോകും. ഇദ്ദേഹം ഈ ശിവരാമന്റെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവരെ കയ്യാമം വെക്കുന്നതുവരെ ഓൾ ഇന്ത്യ EPF മെമ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് ഫോറം സമരരംഗത്തായിരിക്കുമെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ശ്രീ ഹൈബി ഈഡൻ MPയും ശ്രീ ബെന്നി ബെഹനാൻ MPയും ശ്രീ NK പ്രേമേന്ദ്രൻ MPയും ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു, തൊഴിൽ വകുപ്പിന് പരാതി കൊടുത്തിരുന്നു. സർക്കാരിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവഗണന വന്നാൽ തുടർ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ ഓഫീസിന് മുന്നിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് പെൻഷൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ PF വിഹിതം 80,000 രൂപയും അതിന്റെ പലിശയും ഈ PF ഓഫീസുകാർ 10 വർഷമായിട്ടും സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ PF സെറ്റിൽ ചെയ്യുക എന്നുള്ളത് ഒരു ആവശ്യമാണ്, ഇവരുടെ ബാധ്യതയാണ്. അതുപോലും ചെയ്തിട്ടില്ല, അതാണ് ഈ മരണത്തിന് കാരണം. ലിബീഷ്, ഇത് മാത്രമല്ല CITUവിന്റെ പ്രതിഷേധം കൂടെ ഇവിടെ ഉണ്ട്. രണ്ട് പ്രതിഷേധങ്ങളാണ്, ശക്തമായ രണ്ട് പ്രതിഷേധങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് CITUവിന്റെ സമരം കൂടി പ്രതിഷേധം കൂടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനു മുൻപിൽ അവർ KP ശിവരാമൻ അധികാരികളുടെ അവഗണനയിൽ കൊച്ചി PF ഓഫീസിൽ വിഷം കരിച്ചു മരിച്ചു എന്ന് ബോർഡ് ഉയർത്തിക്കൊണ്ടാണ് ഇവരുടെയും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ശക്തമായ രണ്ട് സംഘടനകളുടെയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിബീഷ്, PF ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്.